ഇത് എത്ര റൂം ആണ് ഇവിടെ? ഫോർ ആണ്. എന്താണ് കയറി വരുമ്പോൾ ഉള്ളേ? ആ ഇത് അടിപൊളിയായിട്ട്. ഇത് ഫ്ലോറിംഗ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താണോ? ആ ലണ്ടനിലെ വീട് കണ്ടിട്ടില്ലെന്ന് പറയില്ല, നമ്മൾ ഈ ഒരു രീതിയിലാണ് സെറ്റാക്കിയിരിക്കുന്നത് അല്ലേ. ഇതിന്റെ മുടക്ക് എത്രയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന യാത്ര ആസ്വദിക്കുക. ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവർ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോ. എന്റെ അരികിൽ ഇരിക്കുന്നുണ്ട്, അത് തന്നെ ഒരു വലിയ പാറ്റക്കാശ. അപ്പം ഓക്കെ പെങ്ങളെ, ബൈ ബൈ ടാറ്റാ. റൂവ ടാറ്റാ, ബൈ ബൈ. ഞങ്ങൾ നേരെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് കേട്ടോ. ജേസൻ എടാ, നല്ല പാട്ടായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ, അടിപൊളി. നിങ്ങൾക്കൊരു സ്നേഹമില്ലാത്തന്നെടാ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തടാ, ഒരു ഷേക്കാണ്ട്. ആ അതന്നെടാ, അതെ ബൈ ബൈ. അതെ അതെ വന്നേന്ന്. ആ ഓക്കെ പോകല്ലേ. നമ്മളിനി നേരെ ജേസിൻ്റെ വീട്ടിലേക്കാണ്, അവിടുന്ന് നേരെ നമ്മുടെ എബിംബ്രോയുടെ വീട്ടിലേക്ക്. അപ്പം അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു യാത്രയായിരിക്കും കേട്ടോ. ഓക്കെ നമുക്ക് യാത്ര തുടങ്ങാം. ഷാലു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ? ലണ്ടനിൽ വന്നിട്ട് ആദ്യത്തെ ഒരു പാർട്ടി അല്ലേ. മൊത്തത്തിൽ എനിക്ക് വന്നിട്ട് ഇവിടുത്തെ മലയാളികൾ എല്ലാം കൂടെ അങ്ങനെ ബിംഗിളായിട്ട് അവർ തന്നെ ഡെക്കറേഷൻ, അവർ തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം അല്ലേ. എല്ലാവരും ആ ഒരു രീതിയിലാണല്ലേ. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി എൻജോയ് ചെയ്തു ആൾക്കാരെ. നമ്മുടെയൊക്കെ നാട്ടിലെ പെട്രോൾ എടുക്കണ എങ്ങനെയാ? ഒരാള് നിന്നല്ലേ, ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് സ്വന്തമായിട്ട് പോയി പെട്രോൾ പമ്പില് എടുക്കണം, അതാണ് സംഭവം. കൊള്ളാം. എന്നോടാ റേനെ, ഇങ്ങനെയാ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ പെട്രോൾ അടിക്കണേ? ഹലോ, ഈ വണ്ടിയല്ലേ കുതിരവണ്ടി? കുതിരനെ വളരെ സേഫ് ആയിട്ട് വണ്ടിയിൽ കൊണ്ടുപോകണ്ടിരിക്കട്ടോ. അതിന്റെ അകത്ത് ആ അത് ശരിയാട്ടോ, അതെ ഇതിനകത്ത് കുതിരയാട്ടോ നിക്കുന്നേ. വില കൂടിയ കുതിരയൊക്കെ ആയിരിക്കും, ആർക്കറിയാം. വളരെ സേഫ് ആയിട്ട് നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്തല്ലോ വണ്ടിനെ. വേണ്ട, ഇപ്പൊ ഡൈവേർഷൻ വരുന്നുണ്ടല്ലേ. ഓക്കെ അടിപൊളിയായിട്ട്, എന്ത് സേഫ് ആയിട്ടല്ലേ കുതിരനെ കൊണ്ടുപോണേ അല്ലേ. ഇങ്ങനെ ആയിരിക്കും എല്ലാ കുതിരകളെയും കൊണ്ടുപോണേ അല്ലേ. ആ ഇങ്ങനെയുള്ള വണ്ടിയിലെ കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലേ. ഓ ഓക്കെ അങ്ങനെയാണല്ലേ. ജേസന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നു. ഡിറ്റാച്ചഡ് ഹൗസ് ആണ്, പക്ഷെ ഇനി അവനോട് ചോദിക്കാം ആ കാറാണോ എന്നൊരു സംശയമുണ്ട്. 34 ഇല്ല അതാണോ 34? ആ 34 ഇന്ന് മുകളിൽ. ആ ടയർ കയറുമോ? കേറ്റിക്ക് കേറ്. വേണമായിരുന്നു എന്നല്ലേ. കേട്ട് 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 ആ കേട്ട് ടസ് അവിടെ നിർത്ത്, നമുക്ക് വിളിക്കാം അല്ലേ. എടാ റേനെ, ഏറ്റുപാടാ ഏറ്റുപാടാ വേഗം. നല്ല ഉറക്കം, കട്ട ഉറക്കം. ഇതാട്ടോ ജേസിൻ്റെ വീട്. ജേസ വലത് കാല് വെച്ച് കയറട്ടെ. ഹായ്, ഹലോ. ഹായ് എടാ, അറിയോടാ എടാ, നിന്റെ പേരെന്നാ പറഞ്ഞടാ? പേരെന്നു പറയാ? പേര് പറയടാ. ഓ ഇവന് നാണാണോ? ഡ്യൂട്ടി ഉണ്ടായിരുന്നോടാ? നമസ്കാരം ഉണ്ട് അറിയോ. അതെ അതെ, നാണമൊന്നും വേണ്ട. എക്സ്പെക്റ്റഡ് അല്ലായിരുന്നോ, അങ്ങനെ പറയല്ലേ. ഇത് കേട്ടോ ജേസ, ഇതല്ല കിച്ചൺ. കിച്ചൺ ആണോ? ഇതാണ് കിച്ചൺ, ഇതാണ് ചെറിയൊരു വാഷറൂം അല്ലേ. ഇത് ആ ഭാഗത്തും അങ്ങനെയുള്ള കാര്യങ്ങളല്ല അല്ലേ. ഓക്കെ ഓക്കെ, പിന്നെ അടുത്തത് ഏതാ? മുകളിലേക്കാണോ? ആ ഇവിടെ. ആ ഇത് ഇത് ഡൈനിങ് സ്പേസ് അല്ലായിരുന്നോ? ഇപ്പൊ ഇവിടെ എന്ത്, ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ. ആ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാ. ആ ഓക്കെ, അതെങ്ങനെയൊന്ന് എടുത്തേ കാണിച്ച്. പിന്നെ ഈ മുകളിലത്തെ സംഭവം അടിപൊളി കേട്ടോ.
വിളിച്ചു. നമുക്ക് ഇത്ര നേരം നമ്മളിപ്പോ ഫുഡ് കഴിച്ച് ആ ഓക്കെ ആ ആ ഓക്കെ ഇങ്ങനെ ആയി, ഡൈനിങ് ടേബിൾ ആയി. ആ ഓക്കെ ഓക്കെ. പിന്നെ പുറകിലേക്ക് പോകുമ്പോ ആ ഒരു ഗാർഡൻ, അത് തുറക്കണ്ട, നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇവിടുന്ന് നേരെ നമ്മള് മോളിലുണ്ട് അല്ലേ, ഇതിങ്ങനെ ഒരു ആ ഓക്കെ. ഇത് ചെറിയൊരു ഓഫീസ്, ഇതെന്താ ആ പിള്ളേർക്ക്, ആ ഓഫീസ് റൂമാണ് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള. ആ അടിപൊളി. ഇനി മുകളിലേക്ക് അതെ, ആ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, ഫോണിൽ ഫോട്ടോസ് നടക്കണം കേട്ടോ, കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇത് എത്ര റൂമാണ് ഇവിടെ? ഫോറാണ്. എന്താണോ കയറി വരുമ്പോഴേ? ആ ഇത് അടിപൊളിയായിട്ട്. ഇത് ഫ്ലോറിംഗ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താണോ? ആ ആ ഓക്കെ. ഇവിടെ ഒരു വാഷ്റൂം, പിന്നെ ഇങ്ങനെയുള്ള ഒരു റൂമാണ്, അല്ല എന്നാ പറഞ്ഞ ഷവർ റൂം അല്ലേ, ഇങ്ങനെയാണ് സെപ്പറേറ്റ്. ഓക്കെ അടിപൊളി. ഇത് പൊളിച്ചു. ഇത് ഇവിടുന്ന് നേരെ ചെറിയ മുറി, വേണമെങ്കിൽ കട്ടിട്ട് ഇടാം അല്ലേ. ഓക്കെ എടാ, ഈ ഫ്ലോറിങ്, ഈ ഫ്ലോറിങ് എങ്ങനെയാണ് ഇത് ചെയ്യിപ്പിച്ചല്ലേ? ആ ഓക്കെ. ഇത് വേറെ ആ, ഇത് നമ്മള് പിള്ളേർക്ക് വേണ്ടിട്ടാണോ? ഓക്കെ. ആ ഇത് കോമൺ ടോയ്ലറ്റ് അല്ലേ, ഇത് ഹെവി ആയിട്ടുണ്ടല്ലോ. ആ ഇവിടെയൊക്കെ ഉള്ള പ്രശ്നം, ഈ ഇവിടെയൊക്കെ വെള്ളം ചാടി കഴിഞ്ഞാൽ കൈകൊണ്ട് തുടച്ചണം. ഏ നമ്മുടെ ഉത്തര, അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ല. ഇവിടെ അല്ലേ. ആ ഓക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് കുഞ്ഞിന് വേണ്ടിട്ട് ആ ഓക്കെ ഓക്കെ, യൂസ് ചെയ്യുന്നില്ല. ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ലണ്ടനിലെ വീട് കേട്ടോ. ഏ അപ്പം ലണ്ടനിലെ വീട് കണ്ടിട്ടില്ലെന്ന് പറയല്ലേ, നമ്മള് ഈ ഒരു രീതിയിലാണ് സെറ്റാക്കിയിരിക്കുന്നത് അല്ലേ. ഇനി ഇതിന്റെ മുടക്ക് എത്രയാണെന്ന് പറഞ്ഞു, നമ്മള് ഇതിന് എത്രയൊക്കെ മേടിച്ചത്? 270,000 pounds. നമുക്ക് ആ ഇതെല്ലാം തടിയിലാണ്, അയ്യോ എടാ നമുക്ക് മോർഗേജ് എത്ര അടക്കേണ്ടി വന്നു? അതായത് നമ്മുടെ ഡൗൺ പേയ്മെന്റ് പോലെ 15% അടക്കേണ്ടി വന്നു, ബാക്കി ഇപ്പൊ ഇ എം ഐ എത്രയൊക്കെ അടക്കണം? £820. നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീടിന് വേണ്ടിട്ട് നമ്മൾ ലോൺ അടയ്ക്കണം, ലോൺ അടയ്ക്കുന്നു. നമ്മൾ വേറൊരാളുടെ വീടിന്റെ വേറൊരാളുടെ മോർഗേജ് നമ്മൾ അടയ്ക്കുന്നു. ഓക്കെ അതാണ്. പിന്നെ ഈ എക്സ്ട്രാ വർക്ക് ഒക്കെ ചെയ്തത് എല്ലാം നമ്മുടെ സെപ്പറേറ്റ്. ആ ഓക്കെ അതാണ് എക്സ്ട്രാ ആയിട്ട് പേയ്മെന്റ് വന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ലണ്ടൻകാര് ജീവിക്കുന്നത്. ശരിക്കും ഒരു ടൈറ്റ് ലൈഫ്. എത്ര വർഷത്തേക്ക് എടുത്തേക്കണേ? 35 വർഷത്തേക്കാണ് കേട്ടോ ലോൺ എടുത്തേക്കണേ. നമ്മൾ 35 വയസ്സായി. 70 വയസ്സ്, 70 വയസ്സ് വരെ ലോൺ അടക്കണം. അതായത് 800 pounds 825 pounds അടയ്ക്കണം. അപ്പൊ ആ ഒരു ലെവലിലാണ്, ഇതാണ് അവസ്ഥ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും വർത്തമാനൊക്കെ പറയുന്നു. അപ്പം ഡാ അവനെങ്ങനെ കളിച്ച് നടക്കും, അതുകൊണ്ടോ ഫുള്ള് കളി. എന്നായിക്കോട്ടാ, അപ്പം അടുത്ത ദിവസം കാണാം. ബിരിയാണി ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കണം. 4 മണിയായി ഇവിടെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അടുത്തത് നമ്മുടെ എബിംബ്രോയുടെ വീട്ടിലേക്ക് പോവാം. ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 40 മിനിറ്റ് അല്ലേ. ഓക്കെ ഇന്ന് ഇന്ന് അവിടെ സ്റ്റേ ആട്ടോ. അപ്പം ഷാനു പോരല്ലേ, ബാ. ക്ഷീണമാണല്ലോ, ഉറക്കം അവന്. ഇത് അവൻ്റെ കണ്ണീന്ന് ഇത് ആ റെസ്റ്റ്, റെസ്റ്റ്. ഡ്രൈവർക്ക് റെസ്റ്റ് ഒന്നുമില്ല എടാ. ഇവിടെയൊക്കെ ടി വി, ആ ടി വി പിള്ളേരായതുകൊണ്ട് ഇല്ല, മേടിച്ചിട്ടില്ല അല്ലേ, എറിഞ്ഞു പൊട്ടിക്കും. ടാറ്റാ. അതെ ഉടുക്കാക്കൊട്ടായിട്ട് നിൽക്കുക, ഏ ഉടുക്കാക്കൊട്ടായിട്ട് നിൽക്കുക. അപ്പൊ മോളൂനും ടാറ്റ കൊടുത്തല കേട്ടാ. ഏ ബൈ ബൈ ജയസാബി. ഓക്കെടാ. ആ ജയസാബി, ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചവരാട്ടോ. ഏ അതെ, ഞങ്ങളൊക്കെ ഒരു കളരിയില് ഫൈറ്റ്. ഇങ്ങോട്ട് പോകല്ലേ, ഇങ്ങോ. അവനിറങ്ങി ഓടി, അയ്യോ ഉറങ്ങി. ഇതേ ആണ്ടെ, നല്ല തണുപ്പുണ്ടല്ലോ ജയസാബി. ആ പിള്ളേര് തണുപ്പൊന്നും ഇല്ല.
ഉപ്പിട്ടുണ്ടോ? അതാ കൊച്ചു ഉടുപ്പിട്ടുണ്ടോ ചെല്ലെ? ഞങ്ങൾ ഉടുപ്പില്ലാണ്ട് കൊണ്ടുപോകില്ല. അപ്പൊ ടാറ്റാ ബൈ ബൈ. ഇതാട്ടോ ലണ്ടൻ വീടുകള്, ഈ ഒരു ലൊക്കാലിറ്റി വീടുകളൊക്കെ കാണണം കേട്ടോ, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കേടാ ജേസ, ബൈ. ഹലോ പോലെ. അപ്പം എത്ര മണിക്കൂറുണ്ട് ഇവിടുന്ന് ടൈം? 36 മിനിറ്റ്. ജേസൺ ഒക്കെ നമ്മുടെ ഇന്റിമേറ്റ് സുഹൃത്തുക്കളാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച് ഒരേ കളരിൽ ഞങ്ങൾ വളർന്ന ആൾക്കാരാ. അതായാലോ റോഡിന്റെ അരികില് രണ്ട് സൈഡിലും മരങ്ങള് വെച്ച് പിടിപ്പിക്കുന്നു. ഷാലു ഇന്ന് ശ്രദ്ധിച്ചായിരുന്നോ? എങ്ങനെ, എന്താണ് അതിന്റെ എന്തെന്ന് മനസ്സിലാവുന്നേ? ഓൾറെഡി മരം മുറിക്കുന്നതിന് കൊറേ റൂൾസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എയർ പൊല്യൂഷൻ തടയാനുള്ളതായിരിക്കണം ഉദ്ദേശിക്കുന്നത്. ആളുകള് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഭയങ്കര എയിം ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം എനിക്ക് തോന്നിയിട്ട് എയർ പൊല്യൂഷന്റെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം രണ്ട് സ്ഥലങ്ങളിലും രണ്ട് സൈഡിലൂടെയും മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഇവര് നമുക്ക് ഒരു മാതൃകയാക്കി തരുവാ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിൽ കൂടെ കാണുന്നത് റോഡിന് രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളാണ് അല്ലെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ ഇത് ഇവിടെ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഒരു വീട് പണിയണമെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. അവിടെ ഒരു ഹൗസിംഗ് ഏരിയ പോലെ ആക്കിയിട്ട് അവിടെ ഒരേ തരത്തിലാണ് വീട് പണിയുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ നമുക്ക് വീട് പണിയാൻ പറ്റത്തില്ല. ഒരു 10 വീട് ഒരു ബിൽഡർ പണിയുവാണെങ്കിൽ ആ 10 വീടും ഒരുപോലെ ഇരിക്കണം. അതിന്റെ അകത്തുള്ള ഇന്റീരിയർ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം, പക്ഷെ ആ വീടുകൾ 10 പുറമേ നിന്ന് നോക്കി ഒരുപോലെ ഇരിക്കണം. അപ്പൊ അതിന് ഗവൺമെന്റിൽ നിന്ന് അപ്രൂവൽ എടുത്ത് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെ കൊണ്ട് അവരൊരു ലിമിറ്റഡ് സ്ഥലത്ത് മാത്രമേ കെട്ടിടങ്ങൾ പണിയുന്നുള്ളൂ, ബാക്കി സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുവോ. ഒരുപാട് ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുക അല്ലേ. നമ്മളിപ്പോ ഏകദേശം ഒരു 10-15 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോകുന്ന യാത്ര ആസ്വദിക്കുക. ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവർ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോളൂ. ആ പിന്നെ ഡ്രൈവർക്ക് ബാറ്റാ കാശ് എന്ന് പൊടിയെന്ന്, ഡ്രൈവർക്ക് ബാറ്റാ കാശ് കൊടുക്കണം എന്നാ പറഞ്ഞേ. ഡ്രൈവർ എന്റെ അരികിൽ ഇരിക്കുന്നുണ്ട്, അത് തന്നെ ഒരു വലിയ ബാറ്റാക്കാശാണ്. അതുപോലെ തന്നെ ഞാനൊരു വേണം ബാറ്റാക്കാശ്. ഇവക്കടെ ഒരു ചാനലുണ്ട് കേട്ടോ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മരിയാന. ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേരാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊക്കെ ഒന്ന് കയറി ഒന്ന് കണ്ടേക്കുവാണെങ്കിൽ ചിലപ്പോ ഒരു ബാറ്റാക്കാശ് അതെങ്കിലും കൊടുത്ത ആ രീതി കൊടുത്താലും മതി. ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റയാനുണ്ടോടാ ചാനല്? വ്യൂസ് കേറുന്നുണ്ടോ? അതുകൊണ്ട് പ്രൊമോഷൻ വേണ്ട. കണ്ണിയുണ്ടോ? എന്റെ മകനാണ്, പ്രൊമോഷൻ വേണ്ട. നിനക്ക് നാണമുണ്ടോ പ്രൊമോഷൻ? 45 പേരെ കാണുന്നുള്ളൂ, പക്ഷെങ്കിൽ അത് അവന്റെ രീതിയിൽ 61 പേരെ കാണുന്നുള്ളു. അത് മതി, അവന്റെ കോൺഫിഡൻസ്, അവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടാ മതി. ഡൺ. എനിക്ക് ഇഷ്ടപ്പെട്ടടാ, അതാണ് കോൺഫിഡൻസ്. നമുക്ക് പയ്യെ പയ്യെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുന്നവര് വന്നാ മതി, കണ്ടാ മതി, അടിപൊളി. അങ്ങോട്ടാണേ, അതിലവൻ ഹാപ്പിയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് മിടുക്കനാട്ടോ.